നമസ്കാരം. സമൂഹത്തിലെ എല്ലാ മേഖലയിലും കുറ്റവാളികളുണ്ട്. ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണം ഇവരെ നിയന്ത്രിക്കുകയോ നിഷ്ക്രിയരാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഭരണകൂടം നിസ്സംഗരാകുമ്പോൾ കുറ്റവാളികൾ ശക്തരാകും. ഒരു പരിധി കഴിയുമ്പോൾ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം തന്നെ ഇവരുടെ കൈകളിലെത്തും. കേരളവും അത്തരമൊരു പതനത്തിൻ്റെ വക്കിലാണോ? തീർച്ചയായും പോക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന പല സംഭവ വികാസങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളുണ്ട്. കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തിയിലും കുറ്റവാളികളുടെ എണ്ണത്തിലും മാത്രമല്ല വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത്. അവ നടപ്പാക്കുന്ന രീതിയിലെ പൈശാചികതയ്ക്കും മാറ്റം വന്നിരിക്കുന്നു. എന്നു മുതലാണ് മലയാളിയുടെ മനസ്സ് കൊടും പാതകങ്ങളെ ആഘോഷപൂർവ്വം കൊണ്ടാടാൻ തുടങ്ങിയത്? സഖാവ് ടി പി ചന്ദ്രശേഖരന്റെയും അട്ടപ്പാടി മധുവിന്റെയും കൊലപാതകത്തിനു ശേഷമാണോ ഈ മാറ്റം? ഇര മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷവും മൃതദേഹത്തോട് ചെയ്യുന്ന പീഡനങ്ങൾ, കൊലപാതകങ്ങളുടെ പൈശാചികത അനുസരിച്ച് കൊലയാളിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും, പരോൾ ഉൾപ്പെടെയുള്ള പ്രോത്സാഹനങ്ങളുമൊക്കെ തങ്ങളുടെ തൊഴിൽ തുടരാൻ സമൂഹവും ഭരണകൂടവും നൽകുന്ന അനുമതിയായിട്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ കണക്കാക്കുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം സമാനതകളില്ലാത്ത ക്രൂരതകളുടേതാണ്. സാധാരണ ക്രിമിനൽ കുറ്റങ്ങൾക്കപ്പുറം വ്യവസ്ഥാപിതമായ രീതിശാസ്ത്രങ്ങൾ കൊട്ടേഷൻ കുറ്റവാളികൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇരയെ കണ്ടെത്തി പീഡനപർവം തുടങ്ങി ഇരയെ ഇല്ലാതാക്കുന്നതുവരെ നീളുന്നതാണ് ആദ്യഘട്ടം. രണ്ടാം ഘട്ടം പ്രതികളെ രക്ഷിക്കലാണ്. ഇവിടെയാണ് CPM ബന്ധത്തിന്റെ ഗുണം. കേരളത്തിന്റെ രാഷ്ട്രീയ ക്രിമിനൽ വൽക്കരണത്തിന്റെ തുടക്കവും ഇവിടെ നിന്നു തന്നെയാണ്. കൊലപാതകത്തിന് ശേഷം പാർട്ടി പറയുന്നവർ പ്രതികൾ. FIR നക്കൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ നൽകും. പല കോടതി വിധികളിലും പരാമർശിച്ചിട്ടുള്ള വിഷയമാണിത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പുതിയ വിധി ഉത്തരങ്ങൾ മാത്രമല്ല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കൃത്യമായി ആ വിധി വിശദീകരിക്കുന്നുണ്ട്. സ്ത്രീപീഡനം തുടങ്ങി വധശിക്ഷ അർഹിക്കാത്ത കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ചുമതല പാർട്ടി കമ്മിറ്റികൾക്കാണ്. ആ പീഡനം തീവ്രമായിരുന്നോ മൃദുവായിരുന്നോ എന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുക എന്നത് പാർട്ടി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അതനുസരിച്ച് പാർട്ടി ശിക്ഷ വിധിക്കും. ആ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ അവർക്ക് പാർട്ടിയിലോ സർക്കാരിലോ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാം. ശിവശങ്കറും ശശിമാരുമെല്ലാം ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. അധികാരത്തിലെത്തിയാൽ പീഡകരെ കയ്യാമം വെച്ച് നടത്തുമെന്ന് പ്രതിജ്ഞ ചെയ്ത അച്യുതാനന്ദൻ, ബാലകൃഷ്ണപിള്ളയെ തുറുങ്കിലടച്ച അച്യുതാനന്ദൻ, ആ അച്യുതാനന്ദൻ പോലും പാർട്ടി പീഡകർക്കെതിരായി ഒരു ചെറുവിരൽ പോലും മനക്കാതെ ഭരണപരിഷ്കാര കമ്മിറ്റിയിൽ അഭയം തേടുകയാണ് ചെയ്തത്. അത്ര ദൃഢമാണ് കൊടും കുറ്റവാളികളും പാർട്ടി നേതാക്കളും തമ്മിലുള്ള ബന്ധം. ഈ കുറ്റവാളി പാർട്ടി ഭരണകൂട കൂട്ടുകെട്ട് പാർട്ടിക്ക് നിയന്ത്രിക്കാവുന്നതിനും അപ്പുറം വളർന്നു കഴിഞ്ഞു. അവരെ നിലയ്ക്കു നിർത്തേണ്ട പോലീസ് മന്ത്രിമാരുടെ അംഗരക്ഷകരായി മന്ത്രി വാഹനങ്ങൾക്ക് മുന്നിലും പിന്നിലുമായി മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പുലി വരുന്നേ പുലി എന്നലറി വിളിച്ചുകൊണ്ട് ഓടിക്കളിക്കുന്നു. മിച്ചമുള്ള ഏതാനും പേർ ആമേൻ സിനിമയിലെ ബാൻഡ് മാസ്റ്റർമാരെ പോലെ യൂണിഫോമും ധരിച്ച തെക്ക് വടക്ക് നടക്കുന്നു. ഇനി ആരെങ്കിലും അക്രമികളെ നിലയ്ക്കു നിർത്താൻ ഇറങ്ങിയാൽ പാർട്ടിയുടെ കടന്നൽ കൂട്ടങ്ങൾ കുത്തിയോടിക്കും. ചാലക്കുടിയിലും തിരുവനന്തപുരത്തുമെല്ലാം പരീക്ഷിച്ചറിഞ്ഞതാണിത്. CPMമായി അടവു നയത്തിൽ ഏർപ്പെടുന്നതിനു പകരം ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാടേണ്ട ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവുമാകട്ടെ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതല്ല, ഇതിലപ്പുറവും നടക്കും.